നമസ്കാരം, കേരളീയ വാർത്തകളിലേക്ക് സ്വാഗതം. ഐ പി ആർ ഡിയും എക്സ്ആർ ഹൊറൈസണും ചേർന്നൊരുക്കിയ ഒരു വെർച്വൽ റിയാലിറ്റി അനുഭവമാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ ഉപയോഗിക്കുന്ന വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ കേരളീയം കാണാനെത്തുന്ന സാധാരണ പ്രേക്ഷകർക്ക് കൂടി അനുഭവിക്കാൻ അവസരമൊരുക്കുകയാണ്. കേരളത്തിന്റെ ഗതാഗത മേഖലയെ സ്വാധീനിച്ച ചില ദൃശ്യങ്ങൾ കൊണ്ടാണ് ഈ ആശയവിനിമയം. സ്വാഗതം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കിനെ തുടർന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ KSRTC. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. യാത്രക്കാരെ വലയ്ക്കാതെ സമരത്തെ നേരിടാനാകുമെന്ന് മന്ത്രി. കൊച്ചി മെട്രോയുടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. ISL മത്സരങ്ങൾക്ക് കൊച്ചിയിൽ തുടക്കം കുറിച്ചതാണ് യാത്രക്കാരുടെ എണ്ണം കുത്തനെ കൂടാൻ കാരണം. മത്സരങ്ങൾ തീരുന്നതുവരെ മെട്രോ സർവീസിന്റെ സമയക്രമത്തിലും മാറ്റം വരും. വിമാന നിരക്ക് കുത്തിനെ കൂട്ടിയ കമ്പനികളുടെ നടപടിയിൽ പ്രതിഷേധമറിയിച്ച് സംസ്ഥാന സർക്കാർ. അനിയന്ത്രിതമായ നിരക്ക് വർധന മൂലം സാധാരണക്കാരായ വിദേശ ഇന്ത്യക്കാർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടിൽ സർക്കാർ കമ്പനികളെ അതൃപ്തി അറിയിച്ചു. നേരത്തെ കോടതിയും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കേരളീയം 2023 ആഘോഷത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച മൊബൈൽ ഗെയിം കേറൺ പുറത്തിറങ്ങി. കേരളത്തിന്റെ ഭൂപ്രകൃതിയും വികസന കാഴ്ചകളും പശ്ചാത്തലമായി വരുന്ന ഗെയിം ആരോഗ്യമന്ത്രി വീണ ജോർജ് ലോഞ്ച് ചെയ്തു. പ്രശസ്തമായ റൺ ഗെയിമുകളുടെ മാതൃകയിൽ കേരള എവല്യൂഷൻ റൺ എന്ന പേരിലാണ് കേരളീയം ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടി എക്സ്ആർ ഹൊറൈസൺ കേരൺ നിർമ്മിച്ചത്. കേരളീയം എന്ന സങ്കല്പത്തിൽ ഊന്നിയാണ് ഗെയിമെങ്കിലും ഭാവിയിൽ സംസ്ഥാനത്തിന്റെ മറ്റു വികസന സന്ദേശങ്ങൾ ഉൾപ്പെടുത്താവുന്ന വിധമാണ് രൂപകൽപ്പനയെന്ന് കമ്പനി CEO ഡെൻസൽ ആന്റണി പറഞ്ഞു. ആൻഡ്രോയിഡ് വെബ് ആപ്ലിക്കേഷനുകളിൽ ലഭ്യമാകുന്ന ഗെയിം വൈകാതെ iOS പ്ലാറ്റ്ഫോമിലും ലഭിച്ചു തുടങ്ങും. ഐ പി ആദ്യം എക്സ്ആർ ഹൊറൈസണും ചേർന്നൊരുക്കിയ വെർച്വൽ റിയാലിറ്റി അനുഭവം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.